സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിനെതിരെ കുറുപ്പമ്പടിയിലും പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. നിരവധി പേർ പങ്കെടുത്തു. അനുദിനം കുതിച്ചുയരുന്ന പെട്രോൾ ഡീസൽ വിലയിൽ നികുതി ഇളവ് വരുത്തിയാൽ സാധാരണ ജനങ്ങൾക്ക് വലിയ ഗുണകരമാകുമെന്നിരിക്കെ ഇതിന് നടപടി സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഇതിന്റെ ഭാഗമായി കുറുപ്പമ്പടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കെ പി സി സി അംഗം ഒ ദേവസി ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി വർഗീസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ബേസിൽ പോൾ, പോൾ ഉതുപ്പ്, പി പി അവറാച്ചൻ, ജോയി പൂണേലി, റെജി ടൂപ്പ്, രാജൻ വർഗീസ്, സജി പടയാട്ടിൽ, റോയി വർഗീസ്, എൻ എം സലീം, കെ ജമാൽ, കെ വി ജയ്സൺ, ജോബി മാത്യു, എ ടി അജിത് കുമാർ, എൽദോ ചെറിയാൻ, ബിനോയ് ചെമ്പകശ്ശേരി, ഷൈമി വർഗീസ്, റിജു കുര്യൻ, ഒ സി കുര്യാക്കോസ്, തോമാ കുഞ്ഞ് പുല്ലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാരുകൾ സർചാർജിൽ പെട്രോൾ ഡീസൽ വില വർധനവിൽ വന്നിട്ടുള്ള സർചാർജിൽ സബ്സിഡി സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇതുപോലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന തലം മുതൽ ജില്ലാ തലം കഴിഞ്ഞ് ഇപ്പോൾ ബ്ലോക്ക് തലങ്ങളിലാണ്. നാളെയുടെ നാളുകളിൽ ഇത് മണ്ഡലം തലങ്ങളിലേക്കും വാർഡ് തലങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരൻ ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവിൽ വലയുമ്പോൾ ഓട്ടോറിക്ഷക്കാരനും ബൈക്കുകാരനും ഗുഡ്സ് വാഹനക്കാരനും ഒക്കെ ഈ പെട്രോൾ ഡീസൽ വില വർധനവിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഈ സമരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, രായമംഗലം.